വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നത്. ഒരു വാൽക്കണ്ണാടി നമുക്ക് ഹാർഡ് ബോർഡിൻ്റെ അകത്ത് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ എനിക്ക് തോന്നി അതൊന്ന് വാൽക്കണ്ണാടി എങ്ങനെ ഒന്ന് ചെയ്താൽ ഇതാണ് ഇതിൻ്റെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെന്നുള്ളൂ. അപ്പം വാൽക്കണ്ണാടി ഞാൻ ആദ്യം വരച്ചിട്ട് കട്ട് ചെയ്തതാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യുക, എമൽഷൻ അടിക്കുക. എമൽഷൻ അടിച്ച് റെഡിയാക്കി നമുക്ക് ഈ സാൻഡ് പേപ്പറൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിനുസപ്പെടുത്തി എടുക്കാം. നമ്മളതിന് വൈറ്റ് പ്രൈമർ അടിക്കാൻ പോവുകയാണ്. ഒന്ന് ഒരു ഒരു കോട്ട അടിച്ച് ഉണങ്ങിയതിൻ്റെ ശേഷം വീണ്ടും ഒരു രണ്ട് കോട്ടം കൂടി അടിക്കണം. ഇത് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നന്നാവുക കേട്ടോ, ഒരേപോലെ വരണമെങ്കിൽ. അപ്പോൾ ഇത് ഉണങ്ങിയതിൻ്റെ ശേഷം മാത്രമേ നെക്സ്റ്റ് കോട്ട് അടിക്കാവൂ. അതിൻ്റെ മുന്നേ പിന്നും അടിച്ചു കഴിഞ്ഞാൽ അവിടെ വൃത്തികേടാവും. അപ്പോൾ അതിൻ്റെ ഒരു കോട്ടടിച്ച് നമുക്ക് ഇനി ഇത് ഉണങ്ങാൻ വേണ്ടി വെക്കുക. ഇത് ഉണങ്ങി നന്നായി ഉണങ്ങിയതിൻ്റെ ശേഷം വീണ്ടും ഒരു കോട്ടടിക്കുക. ഇത് ഞാനേ കുറച്ച് അത്രയും വെള്ളത്തിലൊന്നും ഡൈലൂട്ട് ചെയ്തിട്ടില്ല. ഇത് കണ്ടാൽ തന്നെ അറിയാം നമുക്കൊരു എന്താ പറയുക, ദോശേൻ്റെ മാവിൻ്റെ പാകത്തിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇതേപോലെ ഇങ്ങനെ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ എമൽഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ചെറിയൊരു ഒരു ഇത് കാണാം, ഒരു വിള്ളൽ പോലെ കാണാം. അതിനൊന്ന് ഞാൻ ഈ സാൻഡ് പേപ്പർ വെച്ചിട്ട്, നൈസ് സാൻഡ് പേപ്പർ വെച്ചിട്ട് ഒന്ന് ഉരച്ച് റെഡിയാക്കി എടുക്കണേ.
വാൽക്കണ്ണാടിയുടെ വർക്ക് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ഇതൊന്ന് കട്ട് ചെയ്തിട്ട്, കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും അത് നമുക്ക് കട്ട് ചെയ്യുന്ന ഏതെങ്കിലും ആളെ സമീപിച്ചിട്ട് അതിൻ്റെ ഒരു ഷേപ്പിലൊക്കെ കട്ട് ചെയ്തിട്ട് വാങ്ങാം. അപ്പോൾ ഇത് ഹാർഡ് ബോർഡാണ്, പഴയൊരു ഹാർഡ് ബോർഡ് ഉള്ളത് കൊണ്ട് ഞാൻ കട്ട് ചെയ്ത് പോയി. ഇനി ഒരു യാതൊരു ഇതാണ്ടോ, ഇവിടെയൊക്കെ കുറച്ച് പൊട്ടിയ രീതിയിലാണ് കിടക്കുന്നത്, പക്ഷെ എന്നാൽ ഞാനത് ഗമ്മൊക്കെ ഇട്ടിട്ട് റെഡിയാക്കിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വുഡിൽ വേണേ ഇത് ചെയ്യാം. അപ്പോൾ സെൻറ്ററിൽ നന്നായിട്ട് സ്മൂത്ത് ആക്കിയാൽ മതി. അത് നിങ്ങൾ ഐഡിയ പോലെ ചെയ്യുക കേട്ടോ. എന്തായാലും ഞാൻ കുറേ ആയി ഇത് ഇങ്ങനെ ഒന്ന് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടയാൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പം മ്യൂറൽ ക്ലാസ്സിൻ്റെ ക്ലാസ് അവൈലബിൾ ആണ്. അതിൽ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക.